കഴിഞ്ഞയാഴ്ചയുണ്ടായ കനത്ത മഴയിൽ റോഡും പാലവും ഒലിച്ചുപോയതോടെ ഒറ്റപ്പെട്ട ഒരു പ്രദേശം അനങ്ങനടി വെള്ളിനാങ്കുന്ന പ്രദേശവാസികളെയാണ് പ്രളയം കടുത്ത യാത്രാദുരിതത്തിലാക്കിയിരിക്കുന്നത്. ഇവിടേക്ക് എത്തിപ്പെടാനുള്ള പത്തംകുളം അമ്പലവട്ടം റോഡിൽ പനമണ്ണ പാടശേഖരത്താണ് റോഡ് രണ്ടായി മുറിഞ്ഞത്. വി കെ ശ്രീകണ്ഠൻ എം പി കഴിഞ്ഞ ദിവസം സ്ഥലം സന്ദർശിച്ചു. റോഡ് രണ്ടായി മുറിഞ്ഞതോടെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് അനങ്ങനടി ഗ്രാമപഞ്ചായത്തിലെ ഒരു പ്രദേശം. എട്ടാം വാർഡ് വെള്ളിനാങ്കുന്ന് പ്രദേശവാസികളാണ് റോഡ് ഒലിച്ചുപോയതോടെ പൂർണ്ണമായും ഒറ്റപ്പെട്ട നിലയിൽ കഴിയുന്നത്. പത്തംകുളം ഭാഗത്തു നിന്ന് തുടങ്ങി അമ്പലവട്ടത്തേക്ക് പോകുന്ന റോഡിൽ പനമണ്ണ പാടശേഖരത്തിന്റെ മധ്യഭാഗത്ത് വെച്ചാണ് റോഡ് രണ്ടായി മുറിഞ്ഞിരിക്കുന്നത്. ആഗസ്റ്റ് 9 പുലർച്ചെ ഉണ്ടായ ശക്തമായ മഴയിലും അനങ്ങൻമലയിൽ പനമണ്ണ ഭാഗത്തുണ്ടായ ഉരുൾപൊട്ടലിലും വെള്ളം കുത്തിയൊലിച്ചു വന്നതോടെ ഈ ഭാഗത്തെ പാലം തകർന്ന് റോഡ് ഒലിച്ചു പോവുകയായിരുന്നെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇതോടെ വെള്ളിനാങ്കുന്ന് പ്രദേശത്തേക്ക് ആളുകൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത അവസ്ഥയായി. വാർഡ് മെമ്പറുടെ ഇടപെടലിനെ തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ അന്ന് രാത്രി തന്നെ താൽക്കാലികമായി നടപ്പാലം നിർമ്മിച്ചെങ്കിലും സ്കൂൾ കുട്ടികളും സ്ത്രീകളും പ്രായമായവരും ഉൾപ്പെടെയുള്ള പ്രദേശത്തെ നൂറുകണക്കിന് ആളുകൾ ഏറെ സാഹസികമായാണ് നടപ്പാലത്തിലൂടെ പോകുന്നത്. മാത്രമല്ല പ്രദേശത്തേക്ക് ഇപ്പോൾ വാഹനങ്ങൾ എത്താൻ കഴിയാത്ത അവസ്ഥയുമാണ്. 9 രാവിലെ ഞങ്ങൾ 7 ഇവിടെ ആ പ്രദേശത്തുള്ള ആൾക്കാർ വന്ന് നോക്കിയപ്പോൾ ഈ ഭാഗം ലേശം പൊട്ടി കണ്ടു. അങ്ങോട്ടും കൂടി ചാടിക്കളക്കാനുള്ള രീതി അപ്പോൾ ഉണ്ട്. പിന്നീട് 11 ശേഷം 4 വരെ മഴ പെയ്തിട്ട് അത്രയും വീതി കൂടി. രണ്ട് സൈഡിലും 1000 ആൾക്കാരെ നിന്നിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. പല സ്ഥലത്തും വന്ന് കണ്ടു. പിന്നെ അന്ന് രാത്രിക്ക് രാത്രി ഞങ്ങൾ ആ പ്രദേശത്തുള്ള ആൾക്കാർ മുഴുവൻ വന്നിട്ട് ഈ പാലം ഇട്ടിട്ട് നാളെ ഞങ്ങൾ നടക്കുന്ന സംവിധാനമാക്കി. ഇത് 27 കൊല്ലമായി ഈ റോഡുണ്ടായിട്ട്. ഈ 27 കൊല്ലം മുമ്പും ഇതിൻ്റെ റോഡിന് മേലെ വെള്ളം പോവുക എന്നാലും അത് പൊട്ടിയിട്ടില്ല. കാരണം 27 കൊല്ലം ഈ റോഡ് പണിക്ക് ഞാൻ കൂടിയാളാണ്. അപ്പോൾ മേലെ 2-3 വെള്ളം പോവും. അങ്ങനെ കൊല്ലം പതുകൊണ്ട് ഇപ്രാവശ്യമാണ് ഇത് പൊട്ടിയത്. ഇപ്പം രണ്ട് സൈഡ് ഈ വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് കാരണം ഇടിഞ്ഞു പോയതാണ്. ഈ രണ്ട് സൈഡും ഇത് മൊത്തം ഇരുന്നു പോയി. ഇരുന്ന് വൺ സൈഡ്, ബാക്കി രണ്ട് സൈഡും വെള്ളത്തിൻ്റെ ഒഴുക്ക് കാരണം തള്ളിപ്പോയതാണ്. ഇനിയിപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേരേക്ക് കിട്ടുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള ആൾക്കാർക്ക് യാതൊരുവിധ സഞ്ചാര മാർഗം വേറെ ഇല്ല. ഹോസ്പിറ്റൽ കേസായാലും മറ്റുള്ള കേസുകളായാലും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയാലും ആകാശ്രയിച്ചിരുന്ന റോഡാണ്, കാര്യമായിട്ടുള്ള റോഡാണ് ഈ റോഡ്. സ്ഥലം സന്ദർശിച്ച വി കെ ശ്രീകണ്ഠൻ എം പിയോടും നാട്ടുകാർ തങ്ങളുടെ ദുരിതം പങ്കുവച്ചു. ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്ന നടപടികൾ സ്വീകരിക്കുമെന്ന് എം പിയും നാട്ടുകാർക്ക് ഉറപ്പ് നൽകി. പാലക്കാട് ജില്ലയിൽ ഈ കഴിഞ്ഞ പ്രളയവുമായി ബന്ധപ്പെട്ട് മഴക്കെടുതികളുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ഉരുൾപൊട്ടലുകളും നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 നാശനഷ്ടങ്ങളിൽ ഒന്നാണ് ഈ റോഡിലെ ഈ കൽവെട്ടിൻ്റെ രണ്ട് ഭാഗം പിളർന്ന് റോഡ് രണ്ടായി മാറി നിൽക്കുന്നത്. നിരവധി ജനങ്ങൾക്ക് യാത്രാ സൗകര്യം ഇതോടെ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ചേർന്ന് തയ്യാറാക്കുന്ന ഈ എസ്റ്റിമേറ്റ് അടിയന്തരമായിട്ട് പാലം നിർമ്മിക്കാൻ വേണ്ടിയാണ്. എന്തായാലും ആ കാര്യത്തിൽ എം പി എന്നുള്ള നിലയിൽ എൻ്റെ ഇടപെടലൂടെ ഉണ്ടാവും. സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായ ഫണ്ട് വകയിരുത്താൻ വേണ്ടിയുള്ള എല്ലാ പിന്തുണയും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. വാർഡ് മെമ്പർ കെ അഷ്റഫ്, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം മേനകം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജമാൽ നാസർ തുടങ്ങിയവരും എം പിയോട് കാര്യങ്ങൾ ധരിപ്പിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും മലബാർ ഓൺലൈൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.